പ്രതി ഒരിക്കലും ഈ പറയുന്ന രണ്ട് സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. അവർ സ്വയം ഇഷ്ടപ്രകാരം വന്നതാണ്. അഡ്വക്കേറ്റ് എന്നതിനപ്പുറത്ത് ഒരു ധാർമ്മികത എന്നൊന്നും നടക്കുന്നില്ലേ? എന്താണ് തെളിവുള്ളത്? കൊലപാതകം നടത്തി, വാളെടുത്ത് കഴുത്ത് വെട്ടി, ഗുഹ്യ ഭാഗത്ത് പരിക്കേൽപ്പിച്ചു, ചോര തെറിപ്പിച്ചു. പ്രതികൾക്ക് സാറ് കൊടുത്ത ഉറപ്പെന്താണ്? പുഷ്പം പോലെ കൂടി തരാം എന്നാണോ സാറ് കൊടുത്ത ഉറപ്പ്? യാതൊരു തെളിവും ഇവിടെ കിട്ടുന്നില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ട സാഹചര്യം. അങ്ങനെയാണെങ്കിൽ പ്രതിക്കെതിരെ ഉള്ള ആരോപണം തെളിയിക്കണമെങ്കിൽ പ്രതി മാത്രം പറഞ്ഞാൽ മതിയില്ലേ? പ്രതി കുറ്റം സമ്മതിച്ചാൽ മതിയില്ല. പിന്നെ കേസന്വേഷണത്തിന് ആവശ്യം എന്താണ്? മാംസം വേവിച്ച് പഠിച്ചു എന്ന് അവർ രണ്ടുപേരും കുറ്റം സമ്മതിച്ചിരുന്ന സമയത്താണ് അഡ്വക്കേറ്റ് ആളൂരി എന്ന് കാണുന്നതും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള വിദ്യത കാണിക്കുന്നത്. ഒരിക്കലും ബലമായി പിടിച്ചവരെ കൊണ്ടുപോയി ഈ ആഭിചാര ക്രിയകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നൊരു കേസില്ല. ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു നരഹത്യ നടന്നിരിക്കുന്നു കേരളത്തിൽ. അപ്പൊ അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വൈകാരികമായി നോക്കിക്കാണുന്ന ഒരു സംഭവം. ഈ കേസിൽ ആണ് നമ്മുടെ ആളൂർ വക്കീൽ വീണ്ടും ഇടപെട്ടിരിക്കുന്നത്. അപ്പോ ഒന്ന് രണ്ട് കേസുകൾ നല്ല രീതിയിൽ ചെയ്തു വരികയായിരുന്നു. അദ്ദേഹം രാജൻ പി ദേവിന്റെ മരുമകളുടെ കേസ് അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ആ കേസ് നടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോ MLA പീഡിപ്പിച്ച കേസിൽ അദ്ദേഹം വാദിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സൽപ്പേരിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളൂർ വക്കീൽ പെട്ടെന്ന് വീണ്ടും ഒരു നരഹത്യയുടെ കേസെടുത്ത് വിവാദ പുരുഷനായിരിക്കുന്നു. എന്താണ് സാറിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, നരബലി കേസ് പോലീസ് ആരോപിക്കുന്നതാണ്. നരബലി കേസുമായി ബന്ധപ്പെട്ട് കൃതികളെ നമ്മൾ സമീപിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയില് വാദിഭാഗവും പ്രതിഭാഗവും ഒരുപോലെ കാണുന്ന ഒരു അഭിഭാഷകൻ നിലയ്ക്ക് ആര് സമീപിക്കുന്നു, അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക, അയാളുടെ ഭാഗം പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇനി നിക്ഷിപ്തമാണ്. ആ കാരണങ്ങൾ കൊണ്ടാണ് രണ്ടും മൂന്നും പ്രതികൾ, ദമ്പതികൾ ആദ്യം എന്നെ സമീപിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് വക്കാലത്തെടുക്കാനായിട്ട് പോകുന്നു. ആ സമയത്ത് ഒന്നാം പ്രതിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇവരുടെ ഒപ്പം എന്റെയും വക്കാലത്തെടുക്കണമെന്ന്. അതാണ് ഇപ്പോൾ കൂടുതൽ വിവാദമാകുന്നത്. ഒരു നരബലി കേസ് അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതിഭാഗം അഭിഭാഷകൻ നിലയിൽ ഈ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്നും രണ്ടും മൂന്നും പ്രതികളുടെ വക്കാലത്ത് സാർ ഏറ്റെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും മൂന്നു പേർക്കും വേണ്ടിയാണ് കോടതിയിലെ ഹാജരായതും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബഹളം വെച്ചതും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒന്നാം പ്രതിയുടെ പ്രേരണയാലാണ് രണ്ടും മൂന്നും പ്രതികളും ചെയ്തത് എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ, ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ ഈ രണ്ടും മൂന്നും പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു സാധ്യത മങ്ങിപ്പോവല്ലേ ചെയ്തത്? രണ്ടും മൂന്നും പ്രതികൾക്കുള്ള അല്ലെങ്കിൽ ഒന്നും രണ്ടും മൂന്നും പ്രതികൾക്ക് വേറെ വേറെയുള്ള കുറ്റപത്രമല്ല, ഒരുമിച്ചാണ് കുറ്റപത്രം വരിക. കുറ്റപത്രം വന്നതിന് ശേഷം ഈ കേസിനെ ഏത് തരത്തിലേക്ക് കൊണ്ടുപോകണം, ഏത് തരത്തിൽ ഡിഫൻസ് എടുക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം അന്ന് നമ്മൾ തീരുമാനിക്കും ആരുടെ ഭാഗം പറയണം, ആരുടെ ഭാഗത്തോട് ചേർന്ന് നിൽക്കണമെന്ന്. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ പ്രതിഭാഗം എന്നുള്ള ഒരു സൈഡിലായതുകൊണ്ട് പ്രതികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കേസ് നടത്താനായിട്ട് ശ്രമിക്കുക. അത് ഒന്നാം പ്രതിയായാലും രണ്ടും മൂന്നും പ്രതികളായാലും ഈ വക്കീലന്മാർക്ക് ഇപ്പൊ ശരിയായിട്ടും ഒന്നാം പ്രതിയെ സംബന്ധിച്ച് ധാരാളം കേസുകൾ അയാളുടെ പേരിൽ ഉണ്ടായിരുന്നു. 75 വയസ്സുകാരി ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് അവരുടെ ഗുഹ്യഭാഗത്ത് മുറിവുണ്ടാക്കി അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ കില്ലറാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു സൈക്കോ കില്ലറെ ഏറ്റെടുക്കുമ്പോൾ ഇത് നാളെ ഈ സമൂഹത്തിൽ ഇവരെ വീണ്ടും ജയിലിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തിറക്കി വിട്ടാൽ സെയിം പ്രക്രിയ അവൻ ഇനി ആവർത്തിക്കത്തില്ല? നോക്കൂ, ഈ ഒരു ആരോപണം കൂടത്തായി കേസിലും നിങ്ങൾ പോലുള്ള മാധ്യമ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. 6 പേരെ കൊന്ന ഒരു പ്രതി നിങ്ങൾ അവരെ പുറത്തിറക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവരെ പുറത്തിറക്കാതിരിക്കാനും അവർക്കെതിരെ ശക്തമായ തെളിവുകൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ആരുടേതാണ്? സർക്കാരിന്റേതും പ്രോസിക്യൂഷന്റേതുമാണ്. ഇവിടെ ഈ പറയുന്ന വ്യക്തിക്കെതിരെയുള്ള ആരോപണം ഞാൻ മനസ്സിലാക്കുന്നു 1-2 കേസുകളാണ് അയാൾക്കെതിരെയുള്ളൂ, 10-12 കേസുകളുണ്ട് എന്ന് പോലീസ് പിടിപ്പിച്ചു കാണിക്കുന്നു. പ്രതി ഒരിക്കലും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഒന്നാം പ്രതിക്കെതിരെ ഒരു കേസ്, അത് ഈ പറയുന്ന 75 വയസ്സായ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഒരു കോടതിയുടെ പരിഗണനയിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. മറ്റുള്ള കേസുകൾ, ഇയാൾക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് അനുസരിച്ച് കേസുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അടിപിടി കേസുണ്ടെന്ന് പറയുന്നു, അതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഏതോ ഒരു ചെക്ക് കേസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊത്തം
ഈ കേസടക്കം നാല് കേസുകളുണ്ട് എന്നാണ്. പക്ഷേ ഇനിയും കേസുകൾ ഈ പ്രതിയുടെ മേൽ ആരോപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു തന്ത്രപ്പാടിലാണ് പോലീസ്. കാരണം ഈ പറയുന്ന എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും കാണാതായ എല്ലാ സ്ത്രീകളുടെയും ഉത്തരവാദിത്വം ഒന്നാം പ്രതിക്കാണ്. ഒന്നാം പ്രതി അവരെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിലുള്ള നരബലിയോ കൊലപാതകമോ ചെയ്തു എന്ന് ആരോപിക്കുന്ന പോലീസ് സംവിധാനം ഒരു ഭാഗത്തുണ്ട്. അല്ല, ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ആദ്യം ഗൂഢാലോചന നടത്തി ഈ പറയുന്ന സ്ത്രീയെ കൊലപാതകം നടത്താൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് കൊണ്ടുവന്ന റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ മറ്റേത് ഭാഗത്തോ അങ്ങനെയില്ല. അതുകൊണ്ടാണ് പ്രധാനമായും നമ്മൾ ഒരു അവകാശവാദം ഉന്നയിച്ചത്. പ്രതി ഒരിക്കലും ഈ പറയുന്ന രണ്ട് സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. അവർ സ്വയം ഇഷ്ടപ്രകാരം വന്നതാണ്. അവരെ എൻഡേജ് ചെയ്തു പ്രീണിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ അവർക്ക് തിരസ്കരിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ ഓടി രക്ഷപ്പെടാമായിരുന്നു. ഒരിക്കലും ബലമായി പിടിച്ചവരെ കൊണ്ടുപോയി ഈ ആഭിചാര ക്രിയകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നൊരു കേസില്ല. ഇനി അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതിന് തെളിവുള്ളത്? പ്രതികൾ പറയുന്ന പ്രതികളുടെ ഒരു മൊഴി അല്ലാതെ ഈ മൊഴി പ്രതികൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ ഇത്തരത്തിൽ കൊലപാതകം നടത്തി, വാളെടുത്ത് കഴുത്ത് വെട്ടി, ഗുഹ്യ ഭാഗത്ത് പരിക്കേൽപ്പിച്ചു, ചോര തെറിപ്പിച്ചു, ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് പല മാധ്യമങ്ങളും ഈ പോലീസിന്റെ വായ്ത്താരിയിലൂടെ പറയുന്നത്. പോലീസ് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ പോലീസിനോട് ഈ കാര്യങ്ങൾ ആരാണ് പറഞ്ഞത്? പ്രതിയാണ്. അപ്പോൾ പ്രതി പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ ഈ പറയുന്ന മീഡിയയിലൂടെ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടത്തായി കേസ് തടഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിക്കെതിരെ ഉള്ള ആരോപണം തെളിയിക്കണമെങ്കിൽ പ്രതി മാത്രം പറഞ്ഞാൽ മതിയില്ലേ? പ്രതി കുറ്റം സമ്മതിച്ചാൽ മതിയില്ലേ? പിന്നെ കേസന്വേഷണത്തിന്റെ ആവശ്യം എന്താണ്? എന്തിനാണ് വിചാരണയും മറ്റു കാര്യങ്ങളും? എന്തിനാണ് കുറ്റപത്രം? എന്തിനാണ് ഒരു കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് കേസ് വിചാരണയ്ക്ക് അയക്കുന്നത്? ഈ ഒരു നിയമ സംവിധാനം നിലനിൽക്കുമ്പോൾ തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ സമ്മർദ്ദത്തിലാക്കി പ്രതികൾക്കെതിരെ സംശയാതീതമായി കേസ് തെളിയിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ കേസിൽ ജയിക്കുമെന്ന് വിശ്വാസമുണ്ടോ? അല്ല, ഇവിടെ ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല. എന്തെല്ലാം തെളിവുകളാണ് പ്രതികൾക്കെതിരെ കൊണ്ടുവരുന്നത്? അത് നിയമപരമായി കോടതിയിൽ നിലനിൽക്കുന്നതാണോ? അത് സംശയാതീതമായി കേസിന്റെ കുറ്റം തെളിയിക്കാനായിട്ട് പര്യാപ്തമാണോ? ഈ കാര്യങ്ങൾ കോടതിയിൽ പരിശോധിക്കപ്പെടേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ കേസ് ജയിക്കുമോ തോൽക്കുമോ എന്ന് പറയാൻ സാധ്യമല്ല. ഈ പ്രതികളെ മൂന്ന് പേരെയും സന്ദർശിക്കാനും സംസാരിക്കാനും കഴിഞ്ഞു. തീർച്ചയായിട്ടും കോടതിയിലെ അനുമതിയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കാൻ സാധിച്ചു. ആളൂർ ഈ കേസ് ഏറ്റെടുത്ത് ഇവരെ സന്ദർശിച്ചതിന് ശേഷം, ഇവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ പ്രതികൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞത്. ശരിയായിട്ടും അവിടെ ചെന്ന് കൊടുത്ത ഉപദേശം, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറയരുത്, നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പ്രയാസമാകും എന്നാണോ? മാംസം വേവിച്ചു ഭക്ഷിച്ചു എന്ന് അവർ രണ്ടുപേരും കുറ്റം സമ്മതിച്ചിരുന്ന സമയത്താണ് അഡ്വക്കേറ്റ് ആളൂർ ചെന്ന് കാണുന്നതും. അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളെ ഓടിത്തേടി പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ ഒരു ഉപദേശം കൊടുത്താലും ഇല്ലെങ്കിലും ആർട്ടിക്കിൾ 20 സബ്ക്ലോസ് 2 അനുസരിച്ച് ഏറ്റവും നല്ല അഭിഭാഷകനെ വെക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഇൻക്രിമിനേറ്റിംഗ്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനുള്ള അവകാശവും പ്രതികൾക്കുണ്ട്. അപ്പോൾ അവരെ നിർബന്ധിച്ച് ചോദ്യത്തിന് ഉത്തരം നൽകാനോ നിർബന്ധിച്ച് അവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഉത്തരങ്ങൾ തേടിയെടുക്കാനോ പോലീസിന് സാധിക്കില്ല. സാറിന്റെ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആരും സാക്ഷികളായി ഇല്ല എന്നുള്ള ഒരു ചങ്കൂറ്റമാണോ? അങ്ങനെ ഒരു പക്ഷേ പറയാം, ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമുള്ള കേസാണ്. അതുകൊണ്ടാണ് പോലീസ് ഒരു പ്രതിയോട്, രണ്ട് ദമ്പതികളിലെ ഒരാളോട് നിങ്ങൾ മാപ്പു സാക്ഷിയാകണം എന്ന് പറയുന്നത്. അതിന്റെ ചേതോ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്ന് പ്രതികളെ ഒരുമിച്ച് കൊണ്ടുപോയാൽ ഒരു പക്ഷേ ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭഗവത് സിംഗിനെ മാപ്പുസാക്ഷിയാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത, അത് സത്യമാണോ? അത് പലതരത്തിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ട് പ്രതികളോട് നിങ്ങൾ ആരെങ്കിലും മാപ്പുസാക്ഷിയായി നിങ്ങളെ വെറുതെ വിടും എന്നുള്ള ഒരു പ്രീണനം ഈ പറയുന്ന പ്രതികളുടെ ഭാഗത്തേക്ക് ഈ പോലീസ് സംവിധാനം വയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും സമ്മതിച്ചു എന്ന് വരാം. ഇനി സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നാളെ ആ പ്രതികൾ മാറ്റി പറഞ്ഞാലും ഇതെല്ലാം അത് മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പക്ഷേ മാറ്റി പറഞ്ഞാൽ ആ പ്രതി 3 വർഷം ശിക്ഷിക്കും. അതല്ലാതെ വേറെ ശിക്ഷ ആ പ്രതിക്ക് കിട്ടുന്നില്ല, മറ്റുള്ള പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു
അറ്റംപ്റ്റ് ഒരിക്കലും പോലീസ് നടത്തുന്നില്ല. അത് നടത്തിയാൽ തന്നെ ഈ പറയുന്ന അന്വേഷണ സംവിധാനം പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അഡ്വക്കേറ്റ് ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ആരെങ്കിലും മാപ്പുസാക്ഷി ആക്കി കിട്ടിയാൽ ഈ കേസിൽ അവരെ പുഷ്പം പോലെ ഊരിക്കൊടുക്കാം എന്നാണ്. അല്ല, ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വൈദ്യരെ തട്ടിക്കൊണ്ടുവന്ന് കഷ്ണങ്ങളാക്കി പുഴയിലെറിഞ്ഞു. അതിൽ ഒമ്പതാം പ്രതിയായിട്ടുള്ള ഈ മാപ്പുസാക്ഷിയാവാൻ പോകുന്ന പ്രതിയാണ് എന്റെ കക്ഷി. അപ്പോൾ അദ്ദേഹവും എന്നോട് വിളിച്ചു പറഞ്ഞതെന്താണ്, പോലീസ് എന്നെ നിർബന്ധിക്കുന്നു. അപ്പോൾ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മാപ്പുസാക്ഷിയാകാൻ പോകുന്ന ഞാൻ എന്റെ ഈ പറയുന്ന കൺഫെഷൻ ഞാൻ പിൻവലിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് എവിഡൻസ് അഗെയിൻസ്റ്റ് അതർ അക്യൂസ്. യാതൊരു തെളിവും ഇവിടെ കിട്ടുന്നില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ട സാഹചര്യമാണ്. ഡെഡ് ബോഡി പോലും കണ്ടെത്തിയിട്ടില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അല്പം തെളിവുകളെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഈ കേസില് ശരിയായിട്ടും ഈ അഡ്വക്കേറ്റ് എന്നതിനപ്പുറത്ത് ഒരു ധാർമ്മികത എന്നില്ലേ? ശരിയായിട്ടും നിരാലംബരായ രണ്ട് ലോട്ടറി കച്ചവടക്കാരെ പിടിച്ചുകൊണ്ടുപോയി അവരെ കട്ടിലിൽ കെട്ടിയിട്ട് കുട്ടിയേക്ക് തലക്കടിച്ച് അവരുടെ മാറിടം മുറിച്ച് അവരുടെ കൈകാലുകൾ വെട്ടിമുറിച്ച് അഭിഭാഷകൻ എന്ന നിലയിൽ ധാർമ്മികതയോട് നമ്മൾ വെല്ലുവിളിച്ചു പോകേണ്ട ആവശ്യം. ഒരു വ്യക്തി എന്ന ഈ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും കേരളം പോലെയുള്ള ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതാണ് ഉണ്ടായിരിക്കും. പക്ഷേ ആരാണ് ഈ കേസ് ഈ വക്കാലത്ത് സാറിനെ ഏൽപ്പിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെയും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ കേസ് ഏൽപ്പിച്ചത്. എല്ലാ കേസുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് അവർക്കെതിരെയുള്ള ഒരു ആരോപണമായിരിക്കും. ഈ ഭഗത് സിംഗിനും ലൈലയ്ക്കും 25 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ നിലനിൽക്കെ ഇവർക്ക് എവിടുന്നാണ് സാറിനെ പോലെ ഒരു വക്കീലിനെ വെക്കാനുള്ള പണം കിട്ടുന്നത്? നാളെ ആ വസ്തു വിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരെ ഒരു ശവശരീരം കുഴിച്ചിട്ട രീതിയിൽ വിവാദമായ ആ ഭൂമി അവർക്ക് 50 വർഷത്തേക്ക് വിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആ വസ്തുവിന്റെ പേര് ദോഷം വന്നു കഴിയും. നിങ്ങളോട് പറയുന്നു, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ആഗ്രഹിക്കുന്നത്, എത്ര പണം പോയാലും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നല്ല അഭിഭാഷകരെ വെച്ച് തടയുക അല്ലെങ്കിൽ അതിനെ എതിർവാദം ഉന്നയിക്കുക എന്നുള്ളത് ഏതൊരു പ്രതിയുടെയും അവകാശമാണ്. അത് ഈ പറയുന്ന ഷാഫിയല്ല, ഭഗൽ സിംഗ് അല്ല, ലൈലയല്ല, ഏത് പ്രതിയാണെങ്കിലും അതിന് മുന്നോട്ട് വരും. അത് അഡ്വക്കേറ്റ് ബി ആളുകളെ സമീപിക്കും, വേറെ ആളുകളെ സമീപിക്കും. തീർച്ചയായിട്ടും പ്രതികളുടെ അവകാശത്തെ തടയാൻ യാതൊരു വ്യക്തിക്കും സാധ്യമല്ല. ഇവരെ പ്രതികളെ പോയി സന്ദർശിച്ചപ്പോ പ്രതികൾക്ക് സാർ കൊടുത്ത ഉറപ്പ് എന്താണ്? ഇവരെ നിങ്ങളെ പുഷ്പം പോലെ ഊരിത്തരാം എന്നാണോ സാർ കൊടുത്ത ഉറപ്പ്? അല്ല, ഏതൊരു അഭിഭാഷകനെയും പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രതികൾ അഭിഭാഷകന്റെ അടുത്തേക്ക് വരുന്നത്, അഭിഭാഷകന് ദൈവത്തെ പോലെ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഉറപ്പും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് എന്നെ സമീപിച്ചത് എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ. സാർ, ഇതെന്തുകൊണ്ടാണ് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് ഈ ഫെയിം ആകാൻ ശ്രമിക്കുന്നത്? അല്ല, അതങ്ങനെ ഫെയിം ആകുക എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്ക് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ പിച്ചി ചീഞ്ചി സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ട ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങള് ഈ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ കൂടുതൽ ആളുകൾ അഡ്വക്കേറ്റ് ആളൂരിനെ കുറിച്ചും ഇത്തരം അഭിഭാഷകരെ കുറിച്ചും മോശമായിട്ട് കമന്റുകൾ ഇടുന്നു. അങ്ങനെ ഒരു ലൈക്ക് കിട്ടുന്നതിന് വേണ്ടിയും അങ്ങനെ ഒരു ഹൈപ്പ് കിട്ടുന്നതിന് വേണ്ടിയും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പല കേസുകളിലും ഇരകൾ എന്നെ സമീപിക്കുന്നു, അവരുടെ വ്യഥകൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരോട് കൂടെ നിന്നുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ആരെന്റെ അടുത്തേക്ക് മുൻപിൽ വരുന്നോ അവർക്ക് വേണ്ടി നീതി നടപ്പാക്കുക ഒറ്റ ധർമ്മം മാത്രമാണ് എനിക്കുള്ളത്. ഫോണിൽ കൂടെയുള്ള തെളിവ് വരാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു, വളരെ സാമീപ്യതയോടെ സംസാരിച്ചു, പിന്നെ നമ്മളെ കുറിച്ച് മോശമായി. തിരിച്ചു നമുക്ക് പറയാൻ അതേ പാർട്ടിയിൽ അറിയാനിട്ടല്ല, പക്ഷെ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ സ്റ്റേറ്റസ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പറയാത്തത്. നമുക്ക് അതിനേക്കാൾ ഇരട്ടിയിലെ എന്താണ് അവരെ തെളിവിളിക്കാനോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനോ സാധിക്കാനിട്ടല്ല. ചില ആളുകളുടെ സ്വഭാവം, അവരുടെ വൈകൃതം, ഇതും ഒരു തരത്തിന്റെ വൈകൃതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ ഷാഫിയെ കുറിച്ച് അദ്ദേഹം എന്താണ് സെക്ഷലി പെർവേർട്ടഡ് ആണ് എന്ന് പറയുന്ന ഒരു വൈകൃതം പോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്കും വൈകൃതമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഈ കേസ് എടുക്കുമ്പോൾ രണ്ട് കക്ഷികളാണ്, രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് നിരാലംബരായ രണ്ട് സ്ത്രീകൾ അന്നത്തിന് വേണ്ടിയിട്ട് ലോട്ടറി വിറ്റ് പേര് കൊണ്ട് നടന്ന് അന്നത്തെ അന്നം കണ്ടെത്തുന്നവർ,
മറ്റേത് ആർത്തി കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ആരെ കൊന്നിട്ടായാലും പണം ഉണ്ടാക്കണം എന്നുള്ള ആർത്തി കൊണ്ടിരിക്കുന്ന ഇത് ഈ ഈ സമയത്ത് എന്തുകൊണ്ടാണ് സാർ ഈ രണ്ട് നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ട് പോകാതെ ഇവർക്ക് വേണ്ടി മുന്നോട്ട് പോകാതെ? താങ്കൾ പറഞ്ഞത് കൊന്നിട്ട് ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ കേസ് എടുക്കാനാണല്ലോ ഒരു നല്ല ക്രിമിനൽ അഭിഭാഷകന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. ഈ ഒന്നാം പ്രതി രണ്ടും മൂന്നും പ്രതികളെ പ്രയോഗിപ്പിച്ച് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാക്കുകയായിരുന്നു, ആരാണ് ശരിയായിട്ട് ഇതിനകത്ത് മുൻകൈയെടുത്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അന്വേഷണം നടത്തിയതിനു ശേഷം ഈ മുന്നോട്ട് വരുന്ന കുറ്റപത്രത്തിൽ എന്താണ് അവരുടെ കുറ്റപത്രം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ അതിനെ കുറിച്ച് പറയുന്നത് ശരിയാവുകയുള്ളൂ. ഈ ഭഗവത് സിംഗ് മാപ്പുസാക്ഷി ആയി കഴിഞ്ഞാൽ ഈ കേസില് പ്രോസിക്യൂഷന് വിജയമുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണ് പ്രോസിക്യൂഷൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കണം എന്ന് പ്രോസിക്യൂഷൻ പല മാധ്യമങ്ങളിലൂടെയും പറയുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലാണ് ഈ കേസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസം കാണേണ്ടത്. പക്ഷെ ഇതിനകത്ത് ഒന്നും രണ്ടും മൂന്നും പ്രതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടാം പ്രതിയെയും മൂന്നാം പ്രതിയെയും പാട്ടിലാക്കാനായിട്ട് ശ്രീദേവി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ട് വഴി ചാറ്റ് ചെയ്ത് രണ്ടും മൂന്നും പ്രതികളെ പ്രലോഭിപ്പിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത് അവരെ ചാടിക്കുകയായിരുന്നു. ഈ അങ്ങനെയുള്ള അപ്പൊ അവര് തന്നെ അപ്പുറമായി ശത്രുക്കളാണ്. ഈ ശത്രുവിന്റെയും മിത്രത്തിന്റെ എല്ലാം കൂടെ കൂടി കേസ് സാർ ഒന്ന് ചേരെടുത്ത് എല്ലാവരെയും രക്ഷിച്ച് ഈ നിരാലംബരായ സ്ത്രീകൾക്ക് അവരൊക്കെ തമിഴ് വംശജരായ അവർക്ക് നീതി വേണ്ട എന്നാണോ സാർ പറയുന്നത്? ഞാനത് നിങ്ങൾക്ക് നീതി വേണമെങ്കിൽ നിങ്ങൾ എല്ലാ അഭിഭാഷകരെ വെച്ച് പ്രോസിക്യൂഷൻ നടത്തണം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാം പോലീസിന്റെ ആരോപണമാണ്. ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഈ പറയുന്ന പ്രതികളെ ചോദ്യം ചെയ്ത് പ്രതികൾ പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുന്നു. പോലീസ് പ്രത്യേകിച്ചൊന്നും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. കേരള പോലീസിനെ സംബന്ധിച്ച് ഈ ഈ കേസ് ഒരു പൊന്തുവലായി കരുതാൻ പാടില്ലേ? അല്ല, അന്വേഷണം ഞാൻ തീർച്ചയായിട്ടും ഒരു 10, 15, 14 ദിവസത്തെ അവരുടെ കഠിന ശ്രമത്തിലൂടെയാണ് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഒരു മർഡറിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചത്, ആ മർഡറിലെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത്. ഇത് പ്രാഥമികമായ അന്വേഷണമാണ്. അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തെല്ലാം തെളിവാണ് ഇവർക്ക് ശേഖരിക്കാൻ സാധിക്കുക, എന്തെല്ലാം തെളിവുകളാണ് പ്രതികൾക്കെതിരെ സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കുക, ഇതൊക്കെ വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ പ്രതികളെ കണ്ട് സംസാരിച്ചപ്പോ അവരിൽ ഒരു കുറ്റബോധം നിലനിൽക്കുന്നതായി സാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? പ്രതികള് വളരെ ബോൾഡായിട്ടാണ് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചത്. അവർ എന്താണ് വേദനാജനകമായിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നതോ ഞാൻ കണ്ടില്ല. കുറ്റം ചെയ്തു പോയി, ഇനി ഉള്ള വഴി എന്ത് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു അഭിഭാഷകനെ കണ്ടതിലുള്ള ഒരു ചാരിതാർത്ഥ്യം അവർക്കുണ്ട്. അവർക്ക് നല്ല അഭിഭാഷകനെ അഭിഭാഷകനായി കിട്ടി എന്നുള്ള ഒരു സംതൃപ്തിയും അവർക്കുണ്ട്. നിങ്ങൾക്കറിയാം സൗമ്യ മർഡർ കേസ് എന്തായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിച്ചു കീഴ്ക്കോടതി, ഹൈക്കോടതി അത് ശരിവെച്ചു. എന്നാൽ സുപ്രീംകോടതി, ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എന്താണ് പറഞ്ഞത്? നരഹത്യയോ കൊലപാതകമോ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ലെന്നല്ലേ? അത് ഒരു അഭിഭാഷകൻ തെളിയേണ്ട വിജയമല്ലേ? അപ്പോൾ അഡ്വക്കേറ്റ് ആളും എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയാണ് ഇത്. സൗമ്യ മർഡർ കേസിൽ കൊലപാതകമോ നരഹത്യയോ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും ഒരു 7 വർഷം ശിക്ഷ കിട്ടുന്ന കുറ്റപാത്രമാണ് തെളിയിക്കാൻ സാധിച്ചത് എന്നും ഒരു പ്രതിഭാഗം അഭിഭാഷകന്റെ കഴിവായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കാണ്, ഇപ്പോ ഈ ഇത്തരം ഇത്തരം കേസുകൾക്ക് വേണ്ടി സാർ നിലകൊള്ളുമെന്നും ഈ മലയാളികൾക്കൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ആദ്യം വിളിക്കേണ്ട ഫോൺ നമ്പർ, അവരുടെ എല്ലാം പേഴ്സിനകത്ത് സാറിന്റെ ഫോൺ നമ്പർ കരുതി വെച്ചുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകണമെന്നാണോ സാർ ഇതിനകത്തുനിന്ന് കൊടുക്കുന്ന മെസ്സേജ്? ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് അവർ പോകണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഒരു അഭിഭാഷകൻ കുറ്റം ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പ്രതികളുമായി ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതികൾ അവരുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അഭിഭാഷകന് അവിടെ യാതൊരു റോളുമില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിനെ ചാരിതാർത്ഥ്യത്തോടെ പറയുന്നു, അഡ്വക്കേറ്റ് ബി ആളൂരിന്റെ നമ്പർ വെച്ചുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അവർ വിളിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നല്ല അഭിഭാഷകനായി എന്ന് എനിക്ക് ചാരിതാർത്ഥ്യത്തോടെ പറയാം. അല്ല, ഒരു കുറ്റം ചെയ്യാൻ പോകുമ്പോഴാണ് ഈ ഫോൺ കരുതി വെക്കുന്നത്. അപ്പോ ഇവരുടെ തന്റെ ഇടമെന്ന് പറയുന്നത് അത് തെറ്റായ ഒരു ധാരണയാണ്. എന്നെ ഒരു പക്ഷെ കുറ്റം ചെയ്തതിനു ശേഷം എന്നെ വിളിക്കുന്നത് വാദിയാണെങ്കിൽ, ഇരയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം പോകും. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ കൈവശം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന ആൾ നിയമപരമായിട്ട് ഞങ്ങളെ രക്ഷിക്കും. കുറ്റം ചെയ്തതിനും ചെയ്യാത്തതിനും
ചെയ്യാത്ത കുറ്റത്തിനും ചില ആളുകളെ പ്രതികളാക്കാറുണ്ട്, ആരോപണം ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എം എൽ എയുടെ കാര്യത്തിലും നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് കോടതിയിൽ അവതരിപ്പിക്കാൻ ഒരു അഭിഭാഷകനെ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അഭിഭാഷകനായി എന്നെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അഭിഭാഷക വൃത്തിയിൽ അത് ഒരു നല്ല നിമിഷമാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അല്ല, ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അഡ്വക്കേറ്റ് ആണ് വരുന്നത്, ഞങ്ങൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആദ്യത്തെ തവണ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാനൊരു ഞങ്ങളൊരു ചലഞ്ച് ചെയ്തിരുന്നു, അത് നല്ല കേസ് വാദിക്കൂന്ന്. അപ്പോ എന്നോട് പറഞ്ഞു പത്മാവതി കേസ് കൊണ്ടുവരൂ എന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ രാജൻ പിദേവിന്റെ മരുമകളുടെ കേസ് എടുക്കുകയും അത് സാർ അത് ചെയ്തു. അതിനുശേഷം ഈ മറ്റേ എം എൽ എയുടെ കേസ്, എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് കേസ് ചെയ്തു. അതിപ്പോൾ ഒക്കെ സാറിനെ കുറിച്ച് നല്ല വാർത്തകൾ ചെയ്ത ഒരു ചാനലാണ് കേരളീയ ന്യൂസ്. അപ്പൊ ഇപ്പോ ഞങ്ങൾക്ക് സാറിന്റെ ഈ ഒരു തീരുമാനത്തോട് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ ഇതിനകത്ത് പക്ഷം പിടിച്ചപ്പോ ഞങ്ങൾ വരുമ്പോ സന്തോഷത്തോടെ അല്ല സാറിന്റെ മുന്നിലേക്ക് വന്നത്, വളരെ ദുഃഖത്തോടെയാണ്. ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാൻ എന്ത് മനസാക്ഷിയായിരുന്നു ഇങ്ങനെ ആളൂർ സാറിന് തോന്നിയത് എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യം ഇപ്പോഴും എനിക്ക് അവശേഷിക്കുകയാണ്. ഞങ്ങൾക്ക് ആ സാറിന്റെ മനോഗതി ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ഈ സൈക്കോ കില്ലറിന്റെ കൂടെ സാറും ഒരു സൈക്കോ ആണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്കാണ് ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വരുന്നത്.